ഇത് വളരെ കാലങ്ങളായിട്ട് വളരെ ബോധപൂർവമായി ചില അജണ്ടകൾ വെച്ചുകൊണ്ട് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. അതുതന്നെയാണ് ഏറ്റവും അവസാനം ബ്രണ്ടൻ കോളേജിലും ഗുരുവായൂരിലെ സർഗകലോത്സവത്തിലും കണ്ടു, സർഗോത്സവത്തിലും കണ്ടത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചില മതങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു മതങ്ങൾക്ക് നേരെയും മാത്രമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ മതങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം നേരിടുക, അല്ലെങ്കിൽ അതിനെ മാത്രം എതിർക്കുക എന്നുള്ളത് മാത്രമായിരിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇതിൻ്റെ പ്രധാനമായിട്ടും ഇവർ ഉദ്ദേശിക്കുന്നത് വളർന്നു വരുന്ന യുവതി യുവാക്കളിൽ സ്വന്തം സമുദായത്തിലെ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും എല്ലാം ഒരു അവമതിപ്പ് സൃഷ്ടിച്ച് അവരെ നിരീശ്വരവാദത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ ആ സമുദായത്തിന്റെ ചട്ടക്കൂട് തകർക്കുക എന്നതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിന് ഇവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും വെള്ളവും വളവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ്. ആ പറഞ്ഞത് ഇന്നും കുറച്ച് തന്നെ പറയുന്നു, അതിലൊന്നും ഒരു മാറ്റവുമില്ല. കാരണം ആ പാർട്ടി കോളേജ് സ്കൂൾ തലം മുതൽ തന്നെ ആ പാർട്ടിയെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകൾ ഹൈജാക്ക് ചെയ്തു കഴിയും. ഇപ്പോഴത് ഒരു പടി കൂടെ കടന്ന് അവരിലേക്ക്, അവരുടെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഒക്കെ എത്തിപ്പെട്ട് കഴിയും. അതായത് നേതൃത്വ സ്ഥാനങ്ങളിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അവശേഷിക്കുന്ന ആ പാർട്ടിയിലെ അന്യമതസ്ഥരായ ആളുകൾക്ക് അതിനെ നിശബ്ദമായി കണ്ടിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ, അവർക്ക് എതിർക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആലപ്പുഴയിലെ ഉണ്ടായ കൂട്ടരാജി. അവിടെ SDPയുമായിട്ട് അന്തർധാര ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ എല്ലാം തന്നെ ആ പാർട്ടിക്കും ആ ഒരു സമുദായത്തിനും വേണ്ടിയുള്ളതായി മാറുകയും മറ്റുള്ളവർക്ക് ഒരു അവരുടെ വാക്കുകൾക്ക് വിലയില്ലാതായതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത് എന്നത് പറഞ്ഞതുപോലെയാണ് ഇവിടെ SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനവും അല്ലെങ്കിൽ പുരോഗമന കലാസാഹിത്യ സംഘങ്ങളും എല്ലാം തന്നെ. അപ്പൊ SFIക്ക് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് അവർക്ക് ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ, ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കെതിരെ മാത്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തൂലിക ഉയരുന്നത്. അതേസമയം എത്രയൊക്കെ അവരുടെ കൺമുന്നിൽ എത്രയൊക്കെ അനീതികൾ നടന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ അനാചാരങ്ങൾ അവർ കണ്ടാലും അവർക്ക് അതിനെയൊന്നും എതിർക്കണമെന്ന് ഒരു തോന്നലേ ഉണ്ടാവുന്നില്ല. നമ്മൾ കണ്ടതാണ് കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച കിതാബ് എന്ന് പറയുന്ന ആ ഒരു നാടകം. ആ നാടകവേദിയിലേക്ക് മാർച്ച് നടന്ന, ആ നാടകം തടസ്സപ്പെടുത്തണം, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാർച്ച് നടത്തിയപ്പോഴും ഈ SFI പോലുള്ള പ്രസ്ഥാനങ്ങൾ, DYFI പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ, ഈ മുതിർന്ന സഖാക്കൾ, ഇവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുമക്കൾ ആ വേദിയിൽ സദസ്സിൽ ഇരുന്ന് നിറകണ്ണുകളോടെ ഇരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ തുറന്നു കാട്ടിയതാണ്. അപ്പോഴൊന്നും ആ കുട്ടികൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഇതില്ലായിരുന്നു. ആർ കെ സൂരജ് എന്ന് പറയുന്ന റേഡിയോ ജോക്കി, അയാൾ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, അതോടുകൂടി ആവിഷ്കാര സ്വാതന്ത്ര്യം അയാൾക്ക് ഇല്ലാണ്ടായി. കോഴിക്കോട് നടത്തിയ ഫ്ലാഷ് മോബ് നാം കണ്ടതാണ്. എന്തായിരുന്നു അതിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം? അവർക്കതൊന്നും ബാധകമല്ലേ? ഇതേ SFI തന്നെയാണ് ഒരു വിഭാഗത്തിന് നേരെ മാത്രം കഴിഞ്ഞ കുറെ കാലങ്ങളായി ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവഹേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിങ്ങളെ നമ്മളെല്ലാം ഓർക്കുന്നുണ്ടാവും, ഒരു മിസ്റ്റർ യേശു താങ്കൾ പിഴച്ചു പറ്റവനല്ലേ എന്ന് തുടങ്ങുന്ന ഒരു ഭിത്തിയിൽ എഴുതി വെച്ചതിന്റെ പേരിൽ നടപടിയെടുത്ത പ്രധാന പ്രിൻസിപ്പലിന്റെ നേരെ കരാവ നടത്തിയതും ഈ SFI തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഇപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസത്തെ ലോകമെമ്പാടും ക്രിസ്ത്യൻ വിശ്വാസികൾ പരിപാപനമായി കാണുന്ന വിശുദ്ധ കുരിശിനെ അവഹേളിക്കുവാനായിട്ടാണ് ആ കുരിശ് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഒരു പെൺകുട്ടിയുടെ ചിത്രവും വെച്ചുകൊണ്ട് അതിനെ സപ്പോർട്ടാവുന്ന ഒരു വാചകവുമായി രംഗത്തെത്തിയത്. അതും നോമ്പ് കാലത്ത് നമ്മൾ ചിന്തിക്കണം. അതെ, ഏറ്റവും പരിപാപനമായി കാണുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് തൂങ്ങുന്ന മുലകളുള്ള സ്ത്രീകൾ, തൂങ്ങുന്ന മുലകളുള്ള പെൺകുരിശുകൾ. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ പെൺകുരിശുകൾ ചരിത്രത്തിൽ എവിടെയാണ് കണ്ടിട്ടുള്ളത് എന്ന് SFIക്കാർക്ക് ചിന്തിക്കാം. അർമേനിയയിൽ നടന്ന ക്രിസ്ത്യൻ വംശഹത്യയിൽ തുർക്കിയിൽ നിന്നുള്ള മുസ്ലിം മത തീവ്രവാദികളാണ് അവിടെ നഗ്നരാക്കി ക്രിസ്ത്യൻ പെൺകുട്ടികളെ കുരിശിലേറ്റിയത്. അതുമാത്രമാണ് ചരിത്രത്തിൽ തപ്പിയാൽ കിട്ടുക. പക്ഷെ എന്നാൽ ഇവരുടെ കണ്ണിന്റെ മുന്നിൽ
എൽ പി സ്കൂൾ കുട്ടികളുടെ ലിംഗത്തിൽ നിന്നും ചോര ഇറ്റിറ്റ് വീഴുന്നത് ഇവർ നിത്യവും കാണാറുണ്ടല്ലോ. അതിനെതിരെ എന്താണ് ഇവർ പ്രതികരിക്കാത്തത്? പ്രതികരിച്ചാൽ പിന്നെ ഇവർ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല, ഇവർക്ക് വളരാൻ സാധിക്കില്ല, നാളെ അധികാരത്തിൽ എത്താൻ സാധിക്കില്ല. ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഈ പുരോഗമന ചിന്താഗതിക്കാരായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ നടക്കുന്നത്? അവരുടെ അനുമതിയില്ലാതെ എത്ര ക്രൂരമായിട്ടാണ്, എന്തുമാത്രം വേദന നിന്നാണ് ആ കുട്ടികൾ. അപ്പോൾ ഇതൊന്നും ഇവർക്ക് കാണാനോ അതിനെ എതിർക്കാനോ ഇവർക്ക് സാധിക്കുന്നില്ല. അതേസമയം ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് എന്തും ആകാമെന്നുള്ളതാണ്. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം ഭരണതലത്തിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നമ്മളെ ജെയിംസ് സാർ പറഞ്ഞ ഈ തൃശ്ശൂരിൽ നടന്ന, ഗുരുവായൂരിൽ നടന്ന ഈ നാടകം കക്കുകളി കക്കുകളി, അത് പലതവണ മുൻപ് തന്നെ അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. എന്നിട്ടും അവിടെ അവിടെ അവർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്തായാലും ആ സംഘാടക സമിതി അതിനെക്കുറിച്ച് പരിശോധിക്കാതിരിക്കുകയില്ല. അപ്പോൾ ഈ ഒരു ഇത്രയും വളരെ മ്ലേച്ഛമായ രീതിയിൽ, അവിടെ കൂടുതലായിട്ടുള്ള ക്രിസ്ത്യൻ വിശ്വാസികളില്ല, പക്ഷെ അന്യമതസ്ഥർക്ക് മുൻപിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഒക്കെ എത്ര കണ്ട് അവഹേളിക്കാൻ സാധിക്കുമോ, പച്ച നുണകൾ പടച്ചുവിടാൻ സാധിക്കുമോ, അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം വെക്കുന്നത്. എന്നിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്നും അത് ക്ഷേത്രം നടത്തിയതാണ് എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തേക്ക് വരികയും അത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള, ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളിൽ തമ്മിലുള്ള ആ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ അത് ഗുരുവായൂർ ക്ഷേത്രത്തിന് ആ നാടകവുമായി ഒരു ബന്ധവുമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ ഒരു ഭാഗമായിട്ടല്ല, ആ ഒരു സമയത്ത് തന്നെ ഗുരുവായൂർ നഗരസഭ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് സർഗോത്സവം. അവരാണ് അതിന്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും, അതിന്റെ സംഘാടക സമിതിയിൽ ഉള്ളതെല്ലാം തന്നെ നഗരസഭയിലുള്ളവരും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരും തന്നെയാണ്. അല്ലാതെ ക്ഷേത്ര ഭരണസമിതിക്കോ ഗുരുവായൂർ ദേവസ്വത്തിനോ ആ ക്ഷേത്രത്തിനോ ഒരുവിധ ബന്ധവും ഈ സർഗോത്സവം എന്ന് പറയുന്ന പരിപാടിയുമായിട്ടില്ല. എങ്കിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ന രീതിയിൽ ക്ഷേത്ര ഉത്സവത്തിന് ഇത്തരത്തിലൊരു നാടകം നടത്തി എന്ന രീതിയിൽ വ്യാജ വാർത്തകൾ ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ജെയിംസ് സാർ വിശദീകരിച്ചതുപോലെയാണെങ്കിൽ വളരെ ബോധപൂർവമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഒരു നേതാവ് ഇവിടെ ജാഥ നടത്തുന്നുണ്ടല്ലോ. എന്തിനെതിരെയാണ് ആ ജാഥ നടത്തുന്നത്? അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് മതസൗഹാർദ്ദത്തിന് ഉതകുന്നതാണോ അതോ എല്ലാ മതങ്ങളും തമ്മിലുള്ള ആ ഒരു ഇതിൽ വിള്ളൽ വീഴുന്നതാണോ ഇവിടെ സംഭവിക്കുന്നത്? പിന്നെ മറ്റൊന്ന് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനൊക്കെ ചരിത്രത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതേ ആലപ്പുഴയിൽ നിന്ന്, ഇപ്പോൾ ആലപ്പുഴയിലെ നെയ്തൽ നാടക സംഘമാണ് ഈ നാടകം അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. അതെല്ലാവരും തന്നെ സി പി എം ബന്ധമുള്ളവർ തന്നെയാണ്, കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് നെയ്തൽ നാടക സംഘത്തിന്റെ പിന്നിലുള്ളത്. ഇതേപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു മറ്റൊരു നാടകക്കാരനുണ്ടായിരുന്നു, പി എം ആന്റണി. സ്പാർട്ടക്കസ് എന്ന് പറയുന്ന ഒരു നാടകത്തിലൂടെയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അന്ന് അടിമകളുടെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് സ്പാർട്ടക്കസുമായി പി എം ആന്റണി എന്ന് പറയുന്ന ഒരു മുൻ നെക്സലൈറ്റുകാരൻ രംഗത്തുണ്ട് വരുന്നത്. അത് നെക്സലൈറ്റ് ചിന്താഗതിക്കാരനായിരുന്നു, അതിന്റെ ഒരു അനുഭാവിയായിരുന്നു. ആ സ്പാർട്ടക്കസ് എന്ന് പറയുന്ന നാടകം ഒത്തിരി വേദികളിൽ അത് അതിഥി ചെയ്തു. അത് വൻ വിജയമായി മാറിയതോടുകൂടി അഹങ്കാരം തലക്കി പിടിച്ച് ഇതേപോലെ തന്നെ സഹാക്കളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ക്രിസ്തുവിന്റെ അഞ്ചാം തിരുമുറിവ് എന്ന് പറയുന്ന ഒരു ആറാം തിരുമുറിവ് എന്ന് പറയുന്ന നാടകവുമായി രംഗത്തെത്തി. പക്ഷെ അവസാനം എന്തായിരുന്നു പി എം ബാലനിയുടെ അവസ്ഥ? കേരളത്തിലെ നെക്സലൈറ്റ് കൊലപാതകങ്ങളിൽ ഏറ്റവും അവസാനത്തെ കൊലപാതകമായിരുന്നു തുമ്പോളിയിലെ കയർ ഫാക്ടറി മുതലാളിയായ സോമരാജനെ വധിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിൽ പ്രതിയാക്കപ്പെടുകയും ജില്ലാ കോടതി അദ്ദേഹത്തെ 7 വർഷം 4 വർഷം ശിക്ഷിക്കുകയും ചെയ്തു. ആ 4 വർഷം കുറച്ചു കിട്ടാൻ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 9 വർഷമാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മക്കൾക്കുണ്ടായ ദുരന്തങ്ങൾ, അപകടങ്ങൾ, അദ്ദേഹത്തിന്റെ കുടുംബം കംപ്ലീറ്റ് തകർന്നു. അപ്പൊ ഇതൊക്കെ ചരിത്രമായി മുന്നിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇതിന് എല്ലാ തരത്തിലുമുള്ള തിരിച്ചടി, ദൈവികമായ തിരിച്ചടികളും ഉണ്ടാകും, സാമുദായിക തിരിച്ചടികളും ഇത്തരം കാര്യങ്ങൾക്ക് നേരെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടുകൊണ്ട് എന്നും ഇങ്ങനെ ക്രിസ്ത്യാനികൾ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുമെന്ന് രാഷ്ട്രീയക്കാർ കരുതുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന മതമൗലികവാദ പ്രസ്ഥാനങ്ങൾ കരുതുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ആ ഒരു തീരുമാനം തെറ്റായ തീരുമാനം തന്നെയാണെന്ന് കാലം തെളിയിക്കും.